ബംഗ്ലാദേശിൽ തൊഴിൽ സംഭരണം മാറ്റണമെന്നാവശ്യപ്പെട്ട് യു എയിൽ പ്രകടനം നടത്തി പ്രതിഷേധിച്ച 57 ബംഗ്ലാദേശികളെ നാടുകടത്താൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. ബംഗ്ലാദേശിൽ തൊഴിൽ സംഭരണം മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചായിരുന്നു യു എയിൽ ബംഗ്ലാദേശികളുടെ പ്രകടനം. ഇതിനെ തുടർന്ന് ജൂലൈ 22 57 ബംഗ്ലാദേശികൾക്കെതിരെ അബുദാബി ഫെഡറൽ കോടതി നടപടിയെടുത്തത്. പൊതുസ്ഥലത്ത് ഒത്തുകൂടി കലാപം ഉണ്ടാക്കുക, നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്തുക, വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സ്വന്തം ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് പ്രതികൾ ചെയ്തതെന്ന് യു എ അറ്റോർണി ജനറലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. യു എയിലെ സമീപകാല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത ബംഗ്ലാദേശി പൗരന്മാർക്ക് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മാപ്പ് നൽകുകയായിരുന്നു ചെയ്തത്. തടവുശിക്ഷ റദ്ദാക്കാനും നാടുകടത്താനുമുള്ള ക്രമീകരണം ആരംഭിക്കാനും പ്രസിഡന്റ് ഉത്തരവിട്ടു. നിർദ്ദേശത്തിന് അനുസൃതമായി നടപടികൾ ആരംഭിക്കാൻ യു എ അറ്റോർണി ജനറൽ ചാൻസലർ ഡോക്ടർ അഹമ്മദ് അൽ ഷംസി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ബംഗ്ലാദേശിൽ തൊഴിൽ സംഭരണം മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങൾ അനുഭാവം പ്രകടിപ്പിച്ചായിരുന്നു യു എയിൽ ബംഗ്ലാദേശികളുടെ പ്രകടനങ്ങൾ. സർക്കാരിനെതിരായ പ്രതിഷേധത്തിനിടെ ബംഗ്ലാദേശിൽ 100+ പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസം നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്ത 3 ബംഗ്ലാദേശ് പൌരന്മാരെ ജീവപര്യന്തം തടവിനും 57 പേരെ നാടുകടത്താനും വിധിച്ചിരുന്നു. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് മറ്റ് 57 പേർക്ക് 10 ഒരു പ്രതിക്ക് 11 കോടതി തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതേ തുടർന്ന് യു എയിൽ ബംഗ്ലാദേശ് നയതന്ത്ര കാര്യാലയങ്ങൾ പ്രവാസികളായ പൌരന്മാരോട് പ്രാദേശിക നിയമങ്ങൾ പാലിക്കണമെന്നും നിരോധിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും അഭ്യർത്ഥിച്ചിരുന്നു. നിയമം ലംഘിച്ചാൽ വിസ റദ്ദാക്കൽ, ജയിൽ ശിക്ഷ, പിഴ, യു എയിൽ പ്രവേശിക്കുന്നതിനുള്ള നിരോധനം എന്നിവയ്ക്കും കാരണമാകും. അബുദാബിയിലെ ബംഗ്ലാദേശ് എംബസിയും ദുബായിലെ കോൺസുലേറ്റ് ജനറലും അവരുടെ പൌരന്മാരോട് ഇത്തരം പ്രവർത്തനങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും എടുക്കരുതെന്നും കിംവദന്തികളും പ്രചാരണങ്ങളിലും പങ്കിടരുതെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന തൊഴിൽ സംഭരണത്തെ ചൊല്ലിയുള്ള കലാപത്തെ തുടർന്ന് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ യു എയിലും ഈ രാജ്യക്കാർ പ്രകടനങ്ങൾ നടത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഇവരെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂഷൻ സംഘം അടിയന്തര അന്വേഷണം ആരംഭിക്കാൻ യു എ അറ്റോർണി ജനറൽ ചാൻസലർ ഡോക്ടർ ഹമദ് ഷെയ്ഫ് അൽ ഷംസി ഉത്തരവിട്ടിരുന്നു. പൊതുസ്ഥലത്ത് ഒത്തുകൂടി കലാപം ഉണ്ടാക്കുക, നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്തുക, വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സ്വന്തം ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് പ്രതികൾ ചെയ്തതെന്ന് യു എ അറ്റോർണി ജനറൽ സൂചിപ്പിച്ചു. മറ്റുള്ളവരുടെ താൽപര്യങ്ങൾ ഹനിക്കും വിധം ദോഷവും അപകടവും ഉണ്ടാക്കുക, അവരുടെ അവകാശങ്ങൾ ലംഘിക്കുക, ഗതാഗതം തടസ്സപ്പെടുത്തുക, പൊതു സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുക, ബോധപൂർവം ഗതാഗതം തടസ്സപ്പെടുത്തി പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുക എന്നിവ കൂടാതെ രാജ്യസുരക്ഷയ്ക്കും പൊതുജീവനത്തിനും എതിരായി കുറ്റകൃത്യങ്ങൾ നടത്തിയതായി കണ്ടെത്തി. യുഎയുടെ താൽപര്യങ്ങൾ അപകടത്തിലാക്കുന്ന ഈ പ്രവൃത്തികളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഓൺലൈനിൽ റെക്കോർഡ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ മറ്റു കുറ്റങ്ങൾ. യുഎയിൽ താമസിക്കുന്ന പ്രവാസികളായ എല്ലാ ബംഗ്ലാദേശികളും ആതിഥേയ രാജ്യങ്ങളിലെ നിയമങ്ങളും ചട്ടങ്ങളും മാനിക്കാൻ അധികൃതർ അഭ്യർത്ഥിച്ചു. ബന്ധപ്പെട്ട അധികാരികളുടെ മുൻകൂർ അനുമതിയില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മേളനം, ഘോഷയാത്ര അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കൽ, പൊതുജനങ്ങളിൽ അസ്വസ്ഥതയോ പരിഭ്രാന്തിയോ ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, കിംവദന്തികൾ പ്രചരിപ്പിക്കുക, അതിന്റെ വീഡിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സന്ദേശങ്ങളോ ചിത്രങ്ങളോ സമൂഹ മാധ്യമത്തിൽ റെക്കോർഡ് ചെയ്യുക എന്നീ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അതേസമയം യുഎയിൽ പ്രകടനം നടത്തിയവർക്കെതിരെ ശിക്ഷാ നടപടി ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർക്ക് മുന്നറിയിപ്പാണെന്ന് നിയമവിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നു. ക്രിക്കറ്റിലെ വിജയവും തെരഞ്ഞെടുപ്പ് വിജയവുമൊക്കെ ഇന്ത്യക്കാർ ഇത്തരത്തിൽ പ്രകടനം നടത്തി ആഘോഷിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.